ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് പുതിയ റിപ്പോർട്ടുകൾ സൂചനകൾ നൽകുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ വ്യോമസേന ഇറാനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുള്ള വൻ സൈനിക പരിശീലനം നടത്തിയെന്നാണ് പുതിയ റിപ്പോർട്ട് യു എസ് ഓഫീസറുടെ സാന്നിധ്യത്തിലായിരുന്നു ഇസ്രായേൽ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ യു എസ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നിരീക്ഷകനായി അഭ്യാസത്തിൽ പങ്കെടുത്തതായി ഇസ്രായേലിന്റെ കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പറഞ്ഞു സൈനിക അഭ്യാസത്തിൽ ഡസൻ കണക്കിന് പോർവിമാനങ്ങളാണ് പങ്കെടുത്തത് കൂടാതെ മിഡ് എയർ ഇന്ധനം നിറയ്ക്കൽ ദീർഘദൂര ആക്രമണങ്ങൾ വിമാനവേധ മിസൈലുകളോടുള്ള പ്രതികരണങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സാഹചര്യങ്ങളും പരീക്ഷിച്ച് ഉറപ്പുവരുത്തുന്നതായിരുന്നു ഇസ്രായേൽ വ്യോമസേനയുടെ ഈ നീക്കം ഇറാനുമായുള്ള ആണവ കരാർ ചർച്ചകൾ വഴിമുട്ടിയതിനാലാണ് ഇസ്രായേലിന്റെ പുതിയ നീക്കമെന്നും സൂചനയുണ്ട് ഇറാനുമായുള്ള ആണവ കരാർ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമിക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് അതേസമയം ഇറാനുമായി ആണവ ആണവക്കരാറിലെത്താനുള്ള സാധ്യത കുറവാണെന്നും വൈകാതെ തന്നെ ആ വാതിൽ അടയുമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വിയന്നയിൽ എന്ത് സംഭവിച്ചാലും തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ഇറാനെതിരെ സൈനിക നടപടിയെടുക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് കരാറിനെ എതിർക്കുന്ന ഇസ്രായേൽ പറഞ്ഞു വിയന്നയിലെ ആണവ ചർച്ചകൾ മോശം കരാറിൽ അവസാനിക്കില്ലെന്ന പ്രതീക്ഷിക്കുന്നതായും എന്നാൽ ഇറാൻ ഇറാനായി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് പറഞ്ഞു ഇറാന് ഉപരോധത്തിൽ ഇളവ് നൽകിയാൽ ഇത് മിഡിൽ ഈസ്റ്റിലുടനീളം തലവേദന സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെയാണ് സൈനികാഭ്യാസം നടത്തിയത് എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളെല്ലാം പങ്കെടുത്തു ബോയിംഗിന്റെ മിഡ് എയർ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളും അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി മിഡ് എയർ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളുടെ പരീക്ഷണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്നതിന്റെ ശക്തമായ സൂചനയായിരിക്കും ഇറാന്റെ ആണവ പ്ലാന്റുകൾക്കെതിരെയുള്ള ആക്രമണത്തിന് സൈന്യത്തെ സജ്ജരാക്കാൻ ഏകദേശം ഒന്നര ദശാംശം ആറ് ബില്യൺ ഡോളർ ബജറ്റിന് ഇസ്രായേൽ അംഗീകാരം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് വിവിധ തരത്തിലുള്ള വിമാനങ്ങൾ രഹസ്യാന്വേഷണ ഡ്രോണുകൾ അത്തരം ആക്രമണത്തിന് ആവശ്യമായ അത്യാധുനിക ആയുധങ്ങൾ എന്നിവയ്ക്കുള്ള ഫണ്ട് ഇതിൽ ഉൾപ്പെടുന്നു ദൂരം കാരണം ഇറാന്റെ അകത്ത് പ്രവേശിച്ച് ഒരു വ്യോമാക്രമണം നടത്തുകയും മടക്കയാത്രയ്ക്ക് ആവശ്യമായ ഇന്ധനം ലഭിക്കുകയും ചെയ്യണമെങ്കിൽ ഇസ്രായേലി വിമാനങ്ങൾ ആകാശത്ത് ഇന്ധനം നിറയ്ക്കുകയോ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാൻ ഒരു സൗഹൃദ വ്യോമത്താവളം കണ്ടെത്തുകയോ ചെയ്യേണ്ടിവരും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി